വെള്ളിയാഴ്ചയിൽ നിന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് വെറുതെ പുറത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ച്. മുറ്റത്ത് കണ്ടില്ലേ നമ്മളെ തക്കാളി ഒക്കെ അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ മുറ്റത്ത് കാണുന്ന സന്തോഷമാണ്. ഇതെല്ലാം വളരെ ചെറുതാണ്, പക്ഷെ എന്നാലും എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന വലിയൊരു കാര്യം തന്നെയാണിത്. ഇനി നമുക്കിതാ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റോഡ് സൈഡിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. സാധാരണ വെള്ളിയാഴ്ച അത്യാവശ്യം കിടന്നുറങ്ങില്ലാന്ന്, തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ പുറത്ത് രാവിലെ നടക്കാൻ പോകാറില്ല. അപ്പം അത്യാവശ്യം തണുപ്പൊക്കെ ഇപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്തിറങ്ങിയാലുള്ള വേറൊരു വലിയ സന്തോഷമാണ് ഈ കാണുന്നത്. മുരിങ്ങ നിറയെ പൂത്തിട്ടുണ്ട്. ഇപ്പം ഇത് കുരു നട്ട് വളർത്തിയാന്ന് ഏകദേശം ഒരു വർഷമായി. രാവിലെ ഏകദേശം 7 മണിയാണ് സമയം. വണ്ടികളൊന്നുമില്ല, അതുപോലെ ആൾക്കാരെയും ആരെയും കാണുന്നില്ല. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണിത്. രാവിലെ കിടന്നുറങ്ങിയാൽ കിട്ടാത്തൊരു സന്തോഷം തന്നെയാണിത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കൊണ്ട് മനസ്സ് നിറക്കണമെങ്കിൽ നമ്മളായിട്ട് തന്നെ വിചാരിക്കണം. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ 1-2 പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ കൂടി ഞാൻ നടക്കാറുണ്ട്. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കും സൗന്ദര്യം ആസ്വദിക്കുന്നവർക്കും മാത്രമേ ഇതിൻ്റെ ആ ഒരു സന്തോഷം മനസ്സിലാവുള്ളൂ മനസ്സിൻ്റെ, അല്ലാത്ത ആൾക്കാർക്ക് ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ എന്നെ പോലെ ഈ ഒരു ഫ്ലവേഴ്സ് ഇഷ്ടമില്ലവരും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് എൻജോയ് ചെയ്യാൻ താല്പര്യമില്ലവരുമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ ചെടിനും സൂക്ഷ്മമായി നോക്കിയാണ് നമ്മളെ വഴിയോരത്തുള്ള. അപ്പോൾ എല്ലാം ഓരോന്നിങ്ങനെ തൊട്ട് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇതിലുള്ള ഏതൊക്കെ ചെടിയാണെന്നും ഫ്ലവറാണെന്നും നിങ്ങളൊക്കെ ഇതിനെന്താ പേര് പറയാമെന്നും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇവിടെ ഒരു ചെടിയാണ്, ഞാൻ 2-3 ദിവസമായി ഇത് കാണുന്നത്. അപ്പോൾ ഇതിൽ കുഞ്ഞു കുഞ്ഞു മണിമണി പോലെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ മണിത്തക്കാളിയാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു 3-4 ചെടിയുണ്ട്. ഖത്തറിൽ താമസിച്ച അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഫ്രീഡം തരുന്നൊരു രാജ്യമാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങി ട്രാവൽ ചെയ്യാനോ അതുപോലെ തന്നെ ഇതുപോലെ സ്ട്രീറ്റുകളിൽ നടന്നു പോകാനോ ഒന്നും പേടിക്കണ്ട. നമുക്കുള്ള ഫ്രീഡവും മനസ്സമാധാനവും ഒക്കെ തരുന്നൊരു കൺട്രിയാണ് ഖത്തർ. അപ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്ന ആയാലും വേറെയുള്ള കാര്യത്തിന് പുറത്ത് പോയാലും എത്ര ലേറ്റായിട്ടായാലും അത്രയും 100% സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. രാവിലെ എണീച്ച് ഇതിലൂടെ നടക്കുമ്പോൾ ഒരുപാട് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. നമ്മളെ നാട്ടിലൊക്കെ ഫീലാകുന്നപ്പോൾ ഒരുപാട് മൈനകളെ കാണാം, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കിളികളെയും കാണാൻ പറ്റും. ഈ കുഞ്ഞു കുഞ്ഞു മരങ്ങളിലൊക്കെ അതിൻ്റെ കൂട് കൂട്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ലൊരു മനസ്സമാധാനം രാവിലെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളിയാഴ്ച കിടന്നുറങ്ങാൻ കിട്ടാത്തൊരു സുഖമാണിത്. അപ്പോൾ ഇന്ന് ഏതായാലും എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഒരു വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ഫ്ലവേഴ്സാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കുറേ കളേഴ്സിൽ. പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം, ഇവിടെ അധിക വീടുകളിൽ അറബി വീടുകളിൽ കാഴ്ചയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ബോഗൺവില്ല ഉണ്ടാവും വലിയ നമ്മുടെ മതിലിന് ഫുള്ളായിട്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്, ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതും. എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കൽ എൻ്റെ ഒരു ശീലമാണ്, അതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് തൊട്ട് നോക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. ആരും ഇല്ലെങ്കിൽ, ആരെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ അങ്ങോട്ട് പോവില്ല. അപ്പോൾ കാഴ്ച കാണാൻ ആഗ്രഹമുള്ളവർ കുറച്ചും കൂടി എൻ്റെ കൂടെ വന്ന് നടന്നിട്ട് കുറച്ചുകൂടി കാണാനുണ്ട്. പിന്നെ ഇതാ ഇത് മുല്ലപ്പൂ ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഒരു കഴിഞ്ഞ ആഴ്ച ഒക്കെ ഈ ഭാഗത്ത് നടക്കുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പം കുറേ പൂ കുറഞ്ഞിട്ടുണ്ട്. അതിനും കൊടുക്കാൻ ഒരു ഹായ്. അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല, എനിക്ക് മുല്ലപ്പൂ പോലെ തോന്നുന്നത്.
പിന്നെ ഇതാ ഈ ഒരു മതിലിനുണ്ട് ഒരു അഞ്ചാറ് ടൈപ്പാന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു കാറ്റും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളകി മറിയുന്നുണ്ട് ചെടിയൊക്കെ. ഇതിൽ വീഡിയോയിൽ കാണുമ്പോലെയല്ല, ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സംഭവം ഇത്. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ വില്ലേൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല. അപ്പോൾ അടുത്തുള്ള പാർക്കിലും കൂടി ഒന്ന് പോയിട്ട് ഒന്ന് നടന്നു വരാമെന്ന് വിചാരിച്ച്, ഏതായാലും രാവിലെ തുനിഞ്ഞിറങ്ങിയല്ലോ, അപ്പം അങ്ങോട്ടും കൂടി പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് നടന്നിട്ട് വരാം. ചെടി വെക്കുന്ന അധികം ആളുകളുടെ വീട്ടിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് ഇവിടെ മുരിങ്ങ എന്ന് പറയുന്നത്. കണ്ടില്ലേ ഒരു കുഞ്ഞ് തൈ, അതും പൂത്തിട്ടുണ്ട്. ഇതിൽ മുരിങ്ങ പിടിക്കുമോയെന്നറിയില്ല. പോകുന്ന വഴിയിലിതാ നല്ലൊരു ഭംഗിയിലെ ഫ്ലവർ ഉണ്ട്. ഒരു വീടിൻ്റെ പുറത്താണ്. അപ്പോൾ ഒരാൾ അവിടെ നനക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലവർ വീഡിയോ എടുത്തപ്പോൾ ആളെനിക്ക് വേറൊരു ചെറിയ ഫ്ലവർ കട്ട് ചെയ്ത് കൊണ്ടു തന്നു. അപ്പോൾ ഞാനൊരു താങ്ക്സും പറഞ്ഞ് അവിടെ നിന്ന് നേരെ പാർക്കിലേക്ക് നടന്ന്. പലപ്പോഴും ഭയങ്കര ആശ്വാസമായിട്ടുള്ളൊരു സംഭവമാണ് ഈ അടുത്തുള്ളൊരു പാർക്ക്. ഇപ്പോൾ തണുപ്പായതുകൊണ്ടാണ് അതിന് മുമ്പൊക്കെ അത്യാവശ്യം നടക്കാൻ വരാറുണ്ട്. നല്ല ഭംഗിയുള്ള കാമൻ കോയറ്റായിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ നീളത്തിൽ നമുക്ക് കാഴ്ച കണ്ട് നടക്കാം. അതുപോലെ തന്നെ സൈക്ലിംഗ് ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തതാ ഒരു ട്രാക്കും കൂടിയുണ്ട്. ഈവനിങ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാരിപ്പം കൂടിക്കൂടി വരുന്നുണ്ട് ഡേ ബൈ ഡേ വെച്ച്. അപ്പോൾ പലരും അടുത്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തെപ്പറ്റി. അപ്പോൾ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുട്ടികളെ കൂട്ടിയിട്ടും സൈക്ലിങ്ങിനൊക്കെ വരാറുണ്ട് ഇവിടെ. എൻ്റെ പല വീഡിയോസിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ. പിന്നെ ഇവിടെ മണ്ണിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതാ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ പലരും വണ്ടിയിലൊക്കെ ഈ പക്ഷികൾക്ക് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. സ്ഥിരമായിട്ട് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. മുമ്പ് ഞാൻ നടക്കാൻ വരുമ്പോൾ കാണാറുണ്ട്. എപ്പോഴും ഇവിടെ കിളികൾ കൂട്ടം കൂടിയിട്ടുണ്ടാവും. ഈ പാർക്കിൽ വന്നാൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാത്ത വേറൊരു പ്ലേസ് ഉണ്ട്. ഇതാ അദൂരെ കാണുന്ന ചെടികൾ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് പോകാം. എന്നാലും അതിൻ്റെ ശരിക്കുമില്ല മുഞ്ച് കാണാൻ പറ്റുള്ളൂ. ട്രാക്ക് ഒന്ന് മാറിയതാ. ഈ ചെടിയും നോക്കി ഇങ്ങനെ പച്ചപ്പുല്ലിലൂടെ കുറച്ച് നടന്ന് ഞാൻ. അപ്പോൾ നമുക്കിനി റോഡ് സൈഡിലൂടെ തിരിച്ച് നടക്കാം. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നടക്കാൻ വരില്ലല്ല, ഈ ഫ്ലവറും ബ്യൂട്ടിയും കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിൻ്റെ സൈഡിലൂടെ തിരിച്ച് പോയെന്ന്. കണ്ടില്ലേ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ഇതൊരു കോമ്പൗണ്ട് വില്ലേൻ്റെ സൈഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ചെടികളൊക്കെ കാണാം. അപ്പോൾ ഇതാ നമ്മളെ വീടെത്തി. രാവിലത്തെ ചെറിയ സവാരിയും കഴിഞ്ഞ്.
അപ്പം ആണ് രണ്ട് മൈന. അപ്പം ഭയങ്കര സന്തോഷം തോന്നി. രണ്ട് മൈന എന്ന് കേട്ടാൽ നിങ്ങളൊക്കെ സന്തോഷം എന്ന് പറയലുണ്ടോ? എനിക്കറിയില്ല, എന്തായാലും നമ്മളെല്ലാം സ്കൂൾ പഠിക്കുമ്പോൾ പറയലുണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് സന്തോഷമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇതാ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. രണ്ട് മിനിറ്റ് ഇല്ല അവിടെ നടന്നെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാണുമെന്നൊക്കെ. വാ, നല്ല അടിപൊളിയിൽ വേറൊരു ചെടിയുണ്ട് ഇവിടെ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഏതായാലും താഴെ ഒന്ന് കുനിഞ്ഞിരുന്ന് അതിനെയും കൂടി ഒരു വീഡിയോ എടുത്ത്. വേറൊരു നോസ്റ്റു സംഭവം കൂടി വരാനുണ്ട്, കണ്ടില്ലേ? ഈ ഒരു മരത്തിനെ നമ്മൾ ബദത്തിൻ്റെ മരം എന്നാന്ന് പറയല്ലേ, ബദാം. അപ്പോൾ നിങ്ങളിതിനെന്താ പറയല്, അതൊന്ന് കമൻറ്റ് ചെയ്യുക. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇതുള്ള വീട്ടിൽ ഇതൊന്ന് പെറുക്കാൻ പോലും പ്രത്യേക ഒരു ഹോബി തന്നെയാണ്. അപ്പോൾ രാവിലത്തെ സവാരി കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് കയറിയത്. കുറേ മുഞ്ചുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഇന്നത്തെ ദിവസം ഏതായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. മാഷാല്ല. അപ്പോൾ ഇതുപോലുള്ള മുഞ്ചുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഏത് പാർട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.